ശക്തരിൽ ശക്തനായ രാവണാസുരന് നടപടി ദൂഷ്യത്താൽ ധാരാളം ദുഷ്കീർത്തികൾ ഉണ്ടായിരുന്നു എന്നാലോ ജന്മനാൽ തന്നെ ചില ഗുണഗണങ്ങളും കീർത്തികളും ഉണ്ടായിരുന്നു കൈകസിയുടെ മകനെങ്കിലും വിശ്രവകുമാരനും പൗലസ്തി മുനിയുടെ പൗത്രനുമായിരുന്നല്ലോ രാവണൻ ജന്മത്താലും ബ്രഹ്മജ്ഞാനത്താലും അവൻ ബ്രാഹ്മണനായിരുന്നു മികച്ച വൈനികനായിരുന്നു അതായത് നല്ലപോലെ വീണ വായിക്കുമെന്ന് കൂടാതെ വലിയൊരു ശിവഭക്തനുമായിരുന്നു രാവണൻ രാവണന്റെ ഭക്തിയിൽ ശിവനും സംപ്രീതനായിരുന്നു ഏത് ലോകങ്ങളിലും തന്നിലും വലിയ ശിവഭക്തൻ ഇല്ലെന്ന രീതിയിൽ ഒരു അഹന്ത തന്നെ വൈകാതെ രാവണന്റെ ഉള്ളിൽ ജനിക്കുന്നുണ്ട് ഭക്തി അഹന്തയ്ക്ക് വഴിമാറുന്നത് വലിയ ആപത്താണല്ലോ രാവണനും അതുപോലെ തന്നെ ഒരു ആപത്തിൽപ്പെടുന്നു എന്നാൽ അഹന്തയെ മാറ്റി ആപദ്ഘട്ടത്തിൽ ഭക്തി വീണ്ടെടുത്ത് രാവണൻ അതിൽ നിന്ന് രക്ഷപ്പെടുന്നുമുണ്ട് ഒപ്പം അതേ ഭഗവാനിൽ നിന്ന് വരപ്രസാദവും സ്വീകരിക്കുന്നുണ്ട് വീരധീരനായ ആ രാവണൻ തന്റെ ഉപാസനാമൂർത്തിയായ ശിവൻ വസിക്കുന്ന കൈലാസത്തെ കയ്യിലെടുത്ത് പന്തുപോലെ അമ്മാനമാടിയ ഒരു കഥയുണ്ട് പുരാണത്തിൽ എന്താണ് ആ കഥയെന്ന് നോക്കാം പത്ത് തലകളും ഇരുപത് കൈകളും ജന്മം കൊണ്ടും വരസിദ്ധി കൊണ്ടും അപാരമായ കയ്യൂക്കും മായാവിദ്യകളുമൊക്കെ ഒക്കെ കൈവശമുണ്ടായിരുന്നു രാവണന് പറഞ്ഞല്ലോ നേരത്തെ തന്നെ ആവശ്യത്തിലധികം കുപ്രസിദ്ധിയും ആവശ്യത്തിലധികം സുപ്രസിദ്ധിയും ഉണ്ടായിരുന്നു രാവണന് ലങ്കയും പുഷ്പക വിമാനവും കുബേരനിൽ നിന്ന് സ്വന്തമാക്കിയ രാവണന് ആ പുഷ്പക വിമാനത്തിലേറി ആകാശമാർഗം സഞ്ചരിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു രാവണന്റെ വിനോദങ്ങളിൽ ഒന്നായിരുന്നു അതെന്ന് വേണമെങ്കിൽ പറയാം ഒരിക്കൽ രാവണൻ പുഷ്പകത്തിലേറി അങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു കൈലാസത്തിനരികിലെത്തിയപ്പോൾ വിമാനം മുന്നോട്ടു പോകുന്നില്ല രാവണൻ പഠിച്ച പണി പതിനെട്ടും നോക്കി ഒരു രക്ഷയുമില്ല അപ്പോഴാണ് ശിവവാഹനമായ നന്ദികേശൻ അങ്ങോട്ട് വരുന്നത് ഈ വഴി ഇപ്പോൾ വിമാനത്തിന് മുന്നോട്ട് പോകാനാകില്ലെന്നും അതുകൊണ്ട് വഴിമാറി പോകാനും നന്ദി രാവണനെ ഉപദേശിക്കുന്നു നന്ദിയെ കണ്ടപ്പോൾ തന്നെ രാവണൻ ഒരു അനിഷ്ടമുണ്ടായി വഴിമാറി പോകാൻ പറഞ്ഞതോ രാവണൻ ഒട്ടും രസിച്ചതുമില്ല ശിവഭൂതഗണങ്ങളിൽ പ്രധാനിയാണ് നന്ദി ഏറ്റവും വലിയ ശിവഭക്തനായാണ് പുരാണങ്ങൾ നന്ദിയെ പരാമർശിക്കുന്നത് ഋഷഭമാകാനും മനുഷ്യരൂപം സ്വീകരിക്കാനും കഴിയുമായിരുന്നു നന്ദിക്ക് നല്ല ഒരു മൃദംഗ വിദ്വാൻ കൂടിയായാണ് നന്ദികേശ്വരനെ വിശേഷിപ്പിക്കാറ് ഏതൊരു ശിവക്ഷേത്രത്തിലും നന്ദിയുടെ ശില്പം കാണാറുണ്ടല്ലോ രാവണനും ശിവന്റെ പരമഭക്തനായിരുന്നു പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശിവഭക്തൻ താനാണെന്ന് രാവണൻ വിശ്വസിച്ചു ആ രാവണനെ കൈലാസമാർഗത്തിൽ തടഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടുമോ ഒരിക്കലുമില്ല നന്ദിയുടെ മുഖം കണ്ട് വാനര മുഖം പറഞ്ഞ് രാവണൻ ആക്ഷേപിക്കാൻ തുടങ്ങി സൗന്ദര്യബോധങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത്ര സുന്ദരനായിരുന്നത്രേ ഈ രാവണൻ അഴകിയ രാവണൻ എന്ന് കേട്ടിട്ടില്ലേ സുന്ദരനായ രാവണന്റെ പുറപ്പാടുമായി ബന്ധപ്പെട്ടാണ് പുരാണത്തിൽ നിന്ന് അഴുകിയ രാവണൻ എന്ന പ്രയോഗം വന്നത് വാനരമുഖനെന്ന ആക്ഷേപവും തുടർന്നുള്ള രാവണന്റെ ശകാരവർഷവും കേട്ടപ്പോൾ നന്ദിക്ക് ശരിക്കും ദേഷ്യം വന്നു അവർ തമ്മിൽ തർക്കമായി തനിക്ക് മാർഗടസ്സമായി നിൽക്കുന്ന ഈ കൈലാസം തന്നെ ഇവിടെ നിന്ന് മാറ്റിയിടുമെന്നായി രാവണൻ ശിവപാർവതിമാർ ക്രീഡയിലിരിക്കുന്ന നേരമായതിനാലാണ് ആ സമയത്ത് കൈലാസ പ്രാന്തത്തിലൂടെ തന്നെ സഞ്ചരിക്കാൻ സാധിക്കാതെ പോയത് നന്ദി നന്ദിയാവട്ടെ അവിടെ കാവൽ നിൽക്കുകയായിരുന്നു ഗർവം തലയ്ക്ക് പിടിച്ച രാവണന്റെ തലയിൽ മറ്റൊന്നും കയറില്ലല്ലോ അയാൾ കൈലാസത്തെ കൈകളിലെടുത്തു അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സംഭവത്താൽ ശിവശക്തിക്രീഡയ്ക്ക് ഭംഗം വരികയും പാർവതി പരിഭ്രമിക്കുകയും ചെയ്തു ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ശിവനാകട്ടെ രാവണന് ശിക്ഷ നൽകാൻ തീരുമാനിച്ചു തന്റെ കാലിന്റെ പെരുവിരൽ ചെറുതായി ഒന്ന് നില തൂന്നിയപ്പോൾ കൈലാസം പഴയ സ്ഥാനത്തായി ഭൂമിയിൽ ഉറച്ചു ഒപ്പം രാവണന്റെ കൈകൾ കൈലാസത്തിനടിയിലായി അയാൾക്കത് വലിച്ചെടുക്കുവാനും കഴിഞ്ഞില്ല കാര്യം ഏതാണ്ട് മനസ്സിലായ രാവണൻ അവിടെ കിടന്ന ശിവനെ ഭജിച്ചു ഭക്തനായ രാവണനോട് ശിവഭഗവാൻ പൊറുത്തു അത്രത്തോളം ശിവഭക്തനായിരുന്നുവല്ലോ ലങ്കാധിപതി രാവണന്റെ കൈകളെ മോചിപ്പിക്കുകയും ചന്ദ്രഹാസം എന്ന ദിവ്യമായ ഉടവാൾ നൽകി അനുഗ്രഹിച്ച് യാത്രയാക്കുകയും ചെയ്തു ഇതും ഒരു കൈലാസ കഥയാണ് ഹിന്ദുമത വിശ്വാസികളെ പോലെ തന്നെ ബൗദ്ധർക്കും കൈലാസം വളരെ പവിത്രവും ആരാധനാ സ്ഥാനവുമാണ് ഹിമാലയത്തിന്റെ താഴ്വാരത്തുള്ള നേപ്പാളിലായിരുന്നല്ലോ ബുദ്ധരിൽ പ്രധാനിയായ ഗൗതമ ബുദ്ധൻ എന്ന സിദ്ധാർത്ഥരാജകുമാരൻ ജനിച്ചത് തന്നെ ബൗദ്ധഭൂമിയായ ടിബറ്റർക്ക് കൈലാസത്തോടുള്ള ആത്മബന്ധം വളരെ വലുതാണ് ടിബറ്റിന്റെ ഹൃദയം പോലെയാണ് കൈലാസം എന്ന് പറഞ്ഞാലും തെറ്റില്ല ബുദ്ധമതക്കാർക്ക് മതനേതൃസ്ഥാനത്തിന് തുല്യമാണ് കൈലാസം എന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് അവർക്കിത് ഗാൻ റിൻപോച്ച ആയത് റിൻപോച്ചമാരുടെ സ്വാധീനത്തിലാണ് ബുദ്ധധർമ്മ പരിപാലനമാകെ ഉള്ളത് എന്ന് കൈലാസത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോഴേ സൂചിപ്പിച്ചല്ലോ അടിയുറച്ച ഗുരുവിനെ പോലെയാണ് കൈലാസം ബൗദ്ധർക്ക് മതപൗരോഹിത്യത്തിന്റെ മേൽത്തട്ടും മതമൂല്യങ്ങളുടെ വലിയ നിക്ഷേപവുമൊക്കെയായി ഗാൻറിൻ പോച്ചയെ അഥവാ കൈലാസത്തെ അവർ ആഘോഷിക്കുന്നു ആരാധിക്കുന്നു കൈലാസവുമായി ബന്ധപ്പെട്ട് മിത്തോ ചരിത്രമോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത എന്നാൽ ബൗദ്ധത്തിൽ അടയാളപ്പെടുത്തിയ ഒരു സംഭവമുണ്ട് നാൾ ഇതുവരെ കൈലാസം കയറി എന്ന് വിശ്വസിക്കപ്പെടുന്ന ടിബറ്റനായ ഒരു ബുദ്ധഭിക്ഷുവിനെ കുറിച്ചാണത് മിലാരേപ്പ എന്ന പേരിൽ അനശ്വരനായി തീർന്ന പതിനൊന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് കരുതുന്ന ഒരു ടിബറ്റൻ ബുദ്ധ സന്യാസി മിലാരേപ്പ തിബത്തിലെ ബൗദ്ധധാരയെ പരിപോഷിപ്പിച്ചത് പ്രധാനമായും മൂന്ന് ബുദ്ധഗുരുക്കന്മാരാണ് അവരുടെ പേരും വളരെ രസകരമാണ് കേട്ടോ ആയതുകൊണ്ടാണ് തിലോപ്പ നരോപ്പ മാർപ്പ ഇവർ മൂവരുമാണ് ടിബറ്റൻ ബുദ്ധിസത്തിന്റെ ഗുരു കാരണവന്മാർ ഈ പരമ്പരയുടെ തുടർച്ചയായാണ് മിലാരേപ്പ വരുന്നത് ഈ മൂന്ന് ഗുരുക്കന്മാരിൽ മാർപ്പയുടെ ശിഷ്യനായിരുന്നു മിലാരേപ്പ അദ്ദേഹത്തിന് ഏറെ സംഭവ ബഹുലമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു വസ്തുതകൾ ശരിയെങ്കിൽ കൈലാസം കീഴടക്കാൻ പാകത്തിന് എങ്ങനെ മിലാരേപ്പ വളർന്നു എന്നറിയണ്ടേ പോകാം നമുക്ക് ആ കഥയിലേക്ക് പതിനൊന്നാം നൂറ്റാണ്ടിൽ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി അൻപത്തിരണ്ടാം വർഷം ടിബറ്റിലെ കുനഗാൽസ ഗ്രാമത്തിലെ ഒരു ധനിക കുടുംബത്തിലാണ് മിലാരേപ്പ ജനിച്ചത് മിലത്തോസ് ബദ്ഗ എന്നായിരുന്നു പൂർവനാമം ഏഴാം വയസ്സിൽ അവിചാരിതമായി പിതാവിന്റെ മരണം ആ മരണം അവന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു ധനികനായ പിതാവിന്റെ സ്വത്തുക്കളെല്ലാം പിതാവിന്റെ ബന്ധുക്കൾ ചതിച്ച് കൈവശപ്പെടുത്തി മിലാരേപയെയും അമ്മയെയും ആ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടു സമ്പന്നമായ ചുറ്റുപാടിൽ ദാരിദ്ര്യം എന്തെന്നറിയാതെ കഴിഞ്ഞ അവർക്ക് തെരുവിലെ ജീവിതം ദുഷ്കരം തന്നെയായിരുന്നു സംരക്ഷിക്കേണ്ടവരിൽ നിന്ന് തന്നെ ഉണ്ടായ ഈ നിരുത്തരവാദപരവും അന്യായവും മിലാരേപ്പയുടെ അമ്മയെ അതിയായി സങ്കടപ്പെടുത്തുകയും കോപപ്പെടുത്തുകയും ചെയ്തിരുന്നു തങ്ങളോട് ഇത്തരത്തിൽ നീചമായി അനീതി പ്രവർത്തിച്ചവരോട് പ്രതികാരം ചെയ്യണം എന്നൊരു തോന്നൽ ആ വിധവയിൽ ഉടലെടുത്തു അതിനുവേണ്ടി തന്റെ ഏക മകനോട് ആ അമ്മ ആഭിചാരം അഭ്യസിക്കാൻ ആവശ്യപ്പെട്ടു ആഭിചാരം എന്നാൽ ദുർമന്ത്രവാദം ആ മന്ത്രസിദ്ധി കൊണ്ട് തങ്ങളെ ചതിച്ചവരെ ശിക്ഷിക്കണമെന്നതായിരുന്നു അവരുടെ ലക്ഷ്യം മകൻ അമ്മയുടെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കുക തന്നെ ചെയ്തു വളരെയധികം കഠിനതകൾ സഹിച്ച് ആഭിചാരങ്ങൾ പഠിച്ചെടുത്തു അതിൽ അഗ്രഗണ്യനായി തീർന്നു പഠനമെല്ലാം വിജയകരമായി പൂർത്തിയായപ്പോൾ പ്രതികാരത്തിനായി പുറപ്പെടുകയും ചെയ്തു അതിശൈത്യഭൂമിയാണ് ടിബറ്റെന്ന് അറിയാമല്ലോ മന്ത്രവാദിയായി തീർന്ന മിലാരേപ തന്റെ ശക്തിയാൽ കഠിനമായ മഞ്ഞുവീഴ്ച ഉണ്ടാക്കി പതിക്കുന്ന മഞ്ഞിന് മനുഷ്യനെ തന്നെ കൊല്ലാൻ കെൽപ്പുള്ളത്ര ഭയാനകമായിരുന്നു അത് ആ മഞ്ഞുവീഴ്ചയിലൂടെ തന്നെയും അമ്മയെയും പറ്റിച്ചു പുറന്തള്ളിയ ബന്ധുക്കളെ മുഴുവൻ മിലാരേപ കൊന്നു പക്ഷേ മിലാരേപയുടെ ഈ പ്രവൃത്തി ഗ്രാമവാസികളെ ഏറെ ഭയപ്പെടുത്തിയിരുന്നു അവർ ഭയപ്പാടോടെയാണ് അദ്ദേഹത്തെ നോക്കി കണ്ടിരുന്നത് ദുഷ്കർമ്മങ്ങൾ പഠിച്ച് ദുഷ്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തി എന്നാണല്ലോ ഗ്രാമവാസികളുടെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം